നമസ്കാരം. സമഗ്ര കേരള വാർത്തകൾ ഉൾപ്പെടുത്തിയ കേരള സ്പെഷ്യൽ 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് വ്യാപക മഴ. വെള്ളക്കെട്ടിൽ വലഞ്ഞ കൊച്ചി. പെരിങ്ങൽകുത്ത് ഭൂതത്താൻകെട്ട് ഡാമുകൾ തുറന്നു. മഴക്കെടുതി നേരിടാൻ 6 കോടിയുടെ അടിയന്തര സഹായം അനുവദിച്ച സർക്കാർ. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. സംസ്ഥാനത്ത് കാലവർഷം ഈ മാസം 27-ന് എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുഞ്ജയ് മോഹപത്ര. നിലവിലെ മഴ കാലവർഷത്തിന്റെ ഭാഗമല്ല. കേരളത്തിന് സമീപം രൂപം കൊണ്ട ചാക്രിക ചലനമാണ് ശക്തമായ മഴയ്ക്ക് കാരണമെന്ന് ഡോക്ടർ മൃത്യുഞ്ജയ് മോഹപത്ര 24നോട്. Monsoon arrival is not fixed every year. It comes around first June, that is normal date, with a standard deviation of 5 days. And if you look at this year's forecast also, it is coming just in the border case of the standard deviations, that is 27th of May. കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് തടയാനുള്ള ശാശ്വത പരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ്. തടസ്സം സൃഷ്ടിക്കുന്ന സ്ലാബുകൾ പൊളിച്ചു മാറ്റും. വെള്ളം കയറിയ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ പ്രോസിക്യൂഷനെതിരെ വീണ്ടും വിചാരണ കോടതി. തെളിവുകൾ ഹാജരാക്കുന്നില്ലെന്ന് വിമർശനം. കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ദിലീപ് നശിപ്പിച്ചാലേ ജാമ്യം റദ്ദാക്കാൻ കഴിയൂവെന്നും കോടതി. നടി ആക്രമിച്ച കേസിന്റെ മേൽനോട്ട ചുമതല എസ് ശ്രീജിത്തിനില്ലെന്ന് സർക്കാർ. ഹൈക്കോടതി. പാലക്കാട്ടെ പോലീസുകാരുടെ മരണം. കാട്ടുപന്നികളെ പിടികൂടാൻ വെച്ച കെണിയിൽ പെട്ടെന്ന് മൊഴി. സ്ഥലമുടമയും സുഹൃത്തും കസ്റ്റഡിയിൽ. മൃതദേഹം രണ്ടിടത്തേക്കായി മാറ്റിയത് ഭയം കൊണ്ടെന്ന് മൊഴി. ഹവിൽദാർമാരായ മോഹൻദാസിനെയും അശോകനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെയോടെ. മുഖ്യമന്ത്രിക്കെതിരായ വിവാദ പരാമർശത്തിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെ കേസ്. കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാത്ത കേസെന്ന് VD സതീശൻ. അദ്ദേഹത്തിന്റെ പ്രസംഗം അതാണ് സെക്ഷൻ. ആ സെക്ഷൻ നിലനിൽക്കുമോ? അത് വെറുതെയാണ്. ഒരു കോടതിയിലും പോയി കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാത്ത കേസാണ്. LDFിന് പിന്തുണ അറിയിച്ച് DCC ജനറൽ സെക്രട്ടറി MB മുരളീധരൻ. ഒരു മുന്നണിയെയും പിന്തുണച്ചേക്കില്ലെന്ന സൂചന നൽകി 2020. മുഖ്യമന്ത്രി ഉൾപ്പെടെ തൃക്കാക്കരയിൽ താമസിച്ച് അധികാര ദുർവിനിയോഗം നടത്തുന്നുവെന്ന് രമേശ് ചെന്നിത്തല. CPMന്റെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ലംഘനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും രമേശ് ചെന്നിത്തല. തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിലെ തോൽവി പരിശോധിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. തൃപ്പൂണിത്തുറയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിന്റെ പൊതുവികാരമല്ല. BJPയും UDFും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്നും സ്വരാജ് 24നോട്. കോൺഗ്രസ് BJPക്ക് വോട്ട് ചെയ്യും, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP കോൺഗ്രസിന് വോട്ട് ചെയ്യും. ഇത് കാലങ്ങളായി നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ ഒരു പ്രത്യേക മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്നത് കേരളത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമെന്ന് LDF കൺവീനർ EP ജയരാജൻ. തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ സഭയെ അനാവശ്യമായി വലിച്ചിഴയ്ക്കുന്നു. ഒരു വോട്ടും ആരുടെയും പോക്കറ്റിലല്ലെന്നും EP ജയരാജൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്നത് കേരളത്തെ ആക്ഷേപിക്കുന്നതിന് സമമാണ്. എന്തും പറയാനുള്ള ലൈസൻസ് ആണോ രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ ശിബിരം നൽകിയിട്ടുള്ളത്? മുഖ്യമന്ത്രിക്കെതിരായ വിവാദ പരാമർശത്തിൽ കെ സുധാകരനെതിരെ MM മണി. കെ സുധാകരൻ എന്തും പറയാൻ മടിയില്ലാത്തയാൾ. ഭീഷണി മുഴക്കി KPCC അധ്യക്ഷനായ ആളാണ് സുധാകരനെന്നും MM മണി. രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കാത്ത പെരുമാറ്റം UDFിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നും MM മണി. അങ്ങനത്തെ സംബന്ധമില്ലേ പറഞ്ഞു. പുള്ളി അതൊക്കെ പറയുള്ളൂ. പുള്ളി പിന്നെ സോണിയാഗാന്ധിയോട് പറഞ്ഞതല്ലേ KPCC പ്രസിഡന്റ് ആക്കിയില്ല, ഞാൻ BJP കൂടുമെന്ന് പറഞ്ഞതാണ്. അവര് പേടിച്ചയാളെ ആക്കിയതാണ്. മുഖ്യമന്ത്രിക്കെതിരായ കെ സുധാകരന്റെ വിവാദ പരാമർശത്തിൽ വിമർശനവുമായി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കെ സുധാകരന്റെ പ്രതികരണങ്ങൾ കേട്ടാൽ മനോനില തെറ്റിയെന്നേ മനസ്സിലാക്കാനാകൂ. കെ സുധാകരനിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും MV ജയരാജൻ. ഇദ്ദേഹം അപമാനമാണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് തൊഴിലാളി വർഗത്തിന് അഭിമാനമാണ്. കാരണം ഇദ്ദേഹത്തിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിച്ച് നിർവാഹമില്ല. കാഞ്ഞിരക്കുരുവിൽ നിന്ന് മധുരം കിട്ടൂല. അതുകൊണ്ട് സുധാകരനിൽ നിന്നും നന്മ ആരും പ്രതീക്ഷിക്കുന്നില്ല. കെ സുധാകരനെതിരായ കേസ് രാഷ്ട്രീയ പ്രതികാരമെന്ന് MM ഹസൻ. വിവാദ പ്രസ്താവന കെ സുധാകരൻ തന്നെ പിൻവലിച്ചിരുന്നു. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാമെന്ന് കരുതേണ്ട. പലരെയും അധിക്ഷേപിച്ചിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രിയെന്നും MM ഹസൻ. അദ്ദേഹം ഇതിനു മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരു
അഭിമന്യനായ ഒരു വൈദികനെ നികൃഷ്ടജീവി എന്ന് വരെ വിളിച്ചു. അന്നൊന്നും ഇവിടെ ഒരു ഗവൺമെന്റ് കേസെടുത്തിട്ടില്ല. അപ്പൊ ഇപ്പൊ കേസെടുക്കുന്നത് രാഷ്ട്രീയ ആയ പ്രതികാരം തീർക്കാൻ സുധാകരന്റെ പേരിൽ എടുക്കുന്ന കേസാണ്. ഈ കേസ് പോലുള്ള ഓലെ പാമ്പ് കാണിച്ച് ഞങ്ങളെ ആരെയും ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട. കെ സുധാകരന്റെ വ്യക്തിയാധിക്ഷേപ പരാമർശത്തെ പ്രതിപക്ഷ നേതാവ് അപലപിക്കാൻ പോലും തയ്യാറായില്ലെന്ന് മന്ത്രി പി രാജീവ്. കോൺഗ്രസിൽ നിരാശ വ്യാപിച്ചിരിക്കുന്നുവെന്നും കൂടുതൽ നേതാക്കൾ കോൺഗ്രസ് വിടുമെന്നും പി രാജീവ്. വി ഡി സതീശന്റെ ആരോപണം മനസാക്ഷിയില്ലാത്തത്, സഹോദരന്റെ മരണത്തെ തുടർന്നാണ് കെ വി തോമസ് പ്രചാരണ രംഗത്ത് ഇല്ലാത്തതെന്നും മന്ത്രി പി രാജീവ്. കെ സുധാകരനെതിരെ കേസെടുത്തത് ഇരട്ട നീതിയെന്ന് എം കെ മുനിർ. പി ടി തോമസിനെ അപമാനിച്ച എം എം മണിക്കെതിരെ കേസെടുത്തില്ല. കേസെടുക്കൽ ഒരു ഭാഗത്ത് മാത്രമാവരുത്. കേസെടുത്തത് തൃക്കാക്കരയെ ബാധിക്കില്ലെന്നും എം കെ മുനിർ. ഈ രണ്ട് നീതി എന്തുകൊണ്ടാണ് എപ്പോഴും സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മരണപ്പെട്ടു പോയ പി ടി തോമസിനെതിരെ എം എം മണി വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസില്ല. തെരഞ്ഞെടുപ്പ് അതിൽ കൂടുതലായിട്ട് ഗുണം ചെയ്യുള്ളൂ. കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പള വിതരണം നാളെ മുതൽ. മാനേജ്മെന്റ് മാത്രം വിചാരിച്ചാൽ പ്രശ്നം തീരില്ലെന്ന് ബോധ്യപ്പെട്ടുവെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. പക്ഷേ ആ 30 കോടി കൊണ്ട് തികയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കുറേ കൂടി സാമ്പത്തിക സഹായം വേണ്ടി വരും. ആ സാമ്പത്തിക സഹായം കൂടി ലഭ്യമാക്കിക്കൊണ്ട് നാളെ മുതൽ തന്നെ ശമ്പളം കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ശമ്പളം കൊടുക്കേണ്ടത് കോർപ്പറേഷൻ എന്ന് കാണും രാജേന്ദ്രൻ. സർക്കാർ സഹായിക്കണമെന്ന് കെ ബി ഗണേഷ്കുമാർ. ഡീസലിന് അധിക വില ഈടാക്കുന്നതിനെതിരെ കെ എസ് ആർ ടി സി നൽകിയ ഹർജിയിൽ കേന്ദ്രത്തിനും എണ്ണ കമ്പനികൾക്കും നോട്ടീസ്. ജി എസ് ടിയിൽ സുപ്രീംകോടതിയുടെ നിർണായക വിധി. ജി എസ് ടി കൌൺസിൽ നിർദ്ദേശം നടപ്പിലാക്കാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ബാധ്യസ്ഥരല്ലെന്ന് കോടതി. സംസ്ഥാനത്തിന്റെ ഫെഡറൽ അവകാശം സംരക്ഷിക്കുന്ന വിധിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. പാചകവാതക സിലിണ്ടറിന്റെ വില വീണ്ടും കൂട്ടി. ഗാർഹിക സിലിണ്ടറിന് 3.50 രൂപ വർദ്ധിപ്പിച്ചു. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് എം പിമാരോട് ചോദിക്കാൻ മുഖ്യമന്ത്രി പറയുന്നത് പരിഹാസ്യമെന്ന് ഹൈബി ഈഡൻ എം പി. പദ്ധതിയുടെ രണ്ടാം ഘട്ടം നടപ്പിലാക്കുവാൻ രാഷ്ട്രീയ ശക്തി ഇല്ലാതെ പോയത് എം പിമാരുടെ കുറ്റമല്ല. മന്ത്രി പി രാജീവ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതായി ഹൈബി ഈഡൻ എം പി. കൊച്ചിയിലെ ജൻറം എ സി ബസ്സുകൾ സ്ക്രാപ്പ് ചെയ്യും. തീരുമാനം ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന്. തേവരയിൽ കഴിഞ്ഞ 2 വർഷത്തിലേറെയായി കിടന്ന 28 ബസ്സുകളിൽ 10 എണ്ണമാണ് സ്ക്രാപ്പ് ചെയ്യുക. സംസ്ഥാനത്തെ ഫയൽ നീക്കം വൈകുന്നതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി. കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം അടിയന്തരമായി ഹാജരാക്കാൻ നിർദ്ദേശം. സെക്രട്ടേറിയറ്റിന് പുറത്തുള്ള 300 സർക്കാർ ഓഫീസുകൾ കൂടി ഓൺലൈനാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. സി എം ഡാഷ്ബോർഡിന്റെ പ്രവർത്തനത്തിൽ പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായി. സൈരന്ധ്രി വനത്തിൽ കാണാതായ ഫോറസ്റ്റ് വാച്ചർ രാജന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. രാജന്റെ സിം കാർഡ് വിവരങ്ങൾ പരിശോധിച്ചു. കാടിനുള്ളിൽ രാജനായുള്ള തെരച്ചിൽ നിർത്താതെ വനം വകുപ്പ്. ആലപ്പുഴ എ ആർ ക്വാർട്ടേഴ്സിൽ മക്കളെ കൊലപ്പെടുത്തി യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സി പി ഒ റനീസിനെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയുമായി അന്വേഷണ സംഘം പോലീസ് ക്വാർട്ടേഴ്സിൽ തെളിവെടുപ്പ് നടത്തി. നിർമ്മാണത്തിനിടെ ബീമുകൾ തകർന്നു വീണ കൂളിമാട് പാളത്തിൽ പി ഡബ്ല്യു ഡി വിജിലൻസ് പരിശോധന തുടരുന്നു. നിർമ്മാണ രേഖകൾ വിലയിരുത്തും. പൊതുമരാമത്ത് മന്ത്രിക്ക് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. ഹൈഡ്രോളിക് ജാക്കിക്കുണ്ടായ സാങ്കേതിക തകരാറെന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ്. കൂളിമാട് പാലം തകർന്ന സംഭവത്തിൽ പൊതുമരാമത്ത് മന്ത്രിയെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന് എം കെ മുനീർ. അന്വേഷണം തൃപ്തികരമല്ലെന്നും വിമർശനം. സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിപ്പിക്കണം. ഹൈഡ്രോളിക് ജാക്കിക്ക് പ്രശ്നമുണ്ടാക്കാൻ കാരണക്കാർ ഉണ്ടെന്നും കിഫ്ബി ന്യായീകരണ തൊഴിലാളിയായി മന്ത്രി മാറിയെന്നും എം കെ മുനീർ. പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിനെ മൈസൂരുവിൽ തെളിവെടുപ്പിനെത്തിച്ചു. ഷാബാ ഷെരീഫിന്റെ വീടിന്റെ പരിസരത്താണ് തെളിവെടുപ്പ്. ഷാബാ ഷെരീഫിനെ നിലമ്പൂരിലെ വീട്ടിലേക്ക് തട്ടിക്കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടാണ് മൈസൂരിലേക്ക് തെളിവെടുപ്പിന് എത്തിച്ചത്. കോപ്പിയടിച്ച സി ഐക്കെതിരെ നടപടി. എൽ എൽ ബി പരീക്ഷയിൽ കോപ്പിയടിച്ച സർക്കിൾ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം പോലീസ് ട്രെയിനിങ് കോളേജിലെ ഇൻസ്പെക്ടർ ആദർശനെതിരെയാണ് നടപടി. കോപ്പിയടി സ്ഥിരീകരിച്ച പരീക്ഷാ സ്ക്വാഡ് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. തിരുവനന്തപുരത്ത് ചൈൽഡ് കെയർ സെന്ററിൽ നിന്ന് കുട്ടികളെ കാണാതായി. 4 കുട്ടികളെ കാണാതായത് തമ്പാനൂർ ഡോൺ ബോസ്കോ നിവാസിൽ നിന്ന്. ആറ്റിങ്ങലിൽ പിങ്ക് പോലീസ് പെൺകുട്ടിയെ അപമാനിച്ച സംഭവത്തിൽ നഷ്ടപരിഹാര ഉത്തരവിനെതിരായ സർക്കാർ അപ്പീൽ പരിഗണിക്കുന്നത് ഹൈക്കോടതി 3 ജൂണിലേക്ക് മാറ്റി. നടപടി സർക്കാർ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന്.
കോഴിക്കോട് മുക്കത്തെ സ്വർണ്ണപ്പണയ തട്ടിപ്പ് അന്വേഷണം നടക്കുന്നതിനിടെ അപ്രൈസർ ജീവനൊടുക്കി. മുക്കം സ്വദേശി മോഹനനാണ് മരിച്ചത്. തട്ടിപ്പിനെ കൂട്ടുനിന്ന ഗ്രാമീണ ബാങ്കിലെ തട്ടാനാണ് മോഹനൻ. ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം. ശബരിഗിരി പദ്ധതിയിലെ ഒരു ജനറേറ്റർ കൂടി തകരാറിലായി. അഞ്ചാം നമ്പർ ജനറേറ്ററാണ് തകരാറിലായത്. നിലവിൽ 4-6 നമ്പർ ജനറേറ്ററുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. ഇതോടെ 175 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടാകും. കാസർഗോഡ് ചീമേനി പുലിയന്നൂർ ജാനകി ടീച്ചർ വധക്കേസിൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയുന്നത് മാറ്റി. കേസ് വിസ്താരവുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്താനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. തൃശൂർ പൂരം വെടിക്കെട്ട് മഴ ശമിച്ചതിനു ശേഷം നടത്താൻ ആലോചന. ചർച്ചകൾ നടത്തി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. വെടിക്കോപ്പുകൾ സൂക്ഷിച്ച മാഗസിനുകൾ പോലീസ് സംരക്ഷണത്തിൽ. വൈദ്യുതി വേലിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ച കേസിൽ പ്രതികൾക്ക് 2 വർഷം തടവ് ശിക്ഷ വിധിച്ച് കോടതി. ശിക്ഷിച്ചത് കോഴിക്കോട് സ്വദേശികളായ വി വി ജോസഫ്, ബൈജു തോമസ്, കെ ജെ ജോസ് എന്നിവരെ. ശിക്ഷാവിധി കട്ടിപ്പാറ സ്വദേശി ശ്രീനേഷിന്റെ മരണത്തിൽ. ഗൂഗിൾ മാപ്പ് നോക്കി വാഹനമോടിച്ച ടൂറിസ്റ്റ് സംഘം അപകടത്തിൽപ്പെട്ടു. റോഡ് നോക്കാതെ കാറോടിച്ച സംഘം നേരെ പോയത് തോട്ടിലേക്ക്. നാട്ടുകാരുടെ സമയോചിത ഇടപെടൽ മൂലം ഒഴിവായത് വൻ അപകടം. AITUC നേതൃത്വത്തിൽ വർക്കലയിൽ പ്രതിഷേധ സമരം നടത്തി. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എഫ് നഹാസ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധം മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട്. തിരുവനന്തപുരം വർക്കല നഗരസഭാ പരിധിയിലെ 20 ഹോട്ടലുകളിൽ പരിശോധന നടത്തി നഗരസഭാ ആരോഗ്യ വിഭാഗം. 7 ഹോട്ടലുകളിൽ നിന്നും പഴകിയതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ ആഹാര സാധനങ്ങൾ പിടിച്ചെടുത്തു. സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. വർക്കല നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു എസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കനത്ത മഴയെ തുടർന്ന് കരുനാഗപ്പള്ളിയിൽ കിണർ ഇടിഞ്ഞ് അപകടം. കിണറിൽ അകപ്പെട്ട വീട്ടുടമസ്ഥൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സംഭവം ഇടക്കുളങ്ങര പറ്റോളി സ്വദേശി നിഹാദിന്റെ വീട്ടിൽ. പത്തനാപുരത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ കവർച്ച നടത്തിയ സംഭവത്തിൽ അന്വേഷണം തമിഴ്നാട്ടിലേക്ക്. തിരുട്ടു ഗ്രാമങ്ങളിലെ സ്ഥിരം മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പുനലൂർ TB ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ മാൻഹോളിൽ വീണ ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടത് പുനലൂർ ചാലിയേക്കര സ്വദേശി അർജുൻ. പൈപ്പ് ലൈൻ ജോലികൾ പൂർത്തിയാകാതെ ജീവനക്കാർ പോയതാണ് അപകട കാരണം. ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ റോഡ് നവീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ടെൻഡർ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയില്ലെന്ന് പരാതി. കനത്ത മഴയിൽ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ കുഴികളും രൂപപ്പെട്ടു. പത്തനംതിട്ട ജില്ലയിൽ ബാലസംഘം വേലത്തുമ്പി കലാജാഥ പര്യടനം ആരംഭിച്ചു. പെരുന്നാട് മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന സ്വീകരണം CPIM ജില്ലാ കമ്മിറ്റി അംഗം PS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. തിരുവല്ല അപ്പർ കുട്ടനാട് മേഖല വെള്ളപ്പൊക്ക ഭീഷണിയിൽ. 4 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. പ്രദേശത്തെ മിക്ക നദികളും കരകവിഞ്ഞൊഴുകുന്നു. ലോക നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് നഴ്സസ് വാരാചരണവും സ്നേഹാദരവും നടത്തി. മിത്രപുരം കസ്തൂർബ ഗാന്ധിഭവനിൽ നടന്ന പരിപാടി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കേരള വനിതാ കമ്മീഷൻ മെമ്പർ ഡോക്ടർ ഷാഹിദ കമാൽ മുഖ്യ അതിഥിയായിരുന്നു. തിരുവല്ല കാവുംഭാഗം ഇടിഞ്ഞില്ലം റോഡിൽ സ്കൂട്ടറും എയ്സും കുട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചു. വാഴപ്പള്ളി സ്വദേശി ബിജിമോളാണ് മരിച്ചത്. പെരിങ്ങോൾ വാനച്ചാലയ്ക്ക് സമീപം ഇന്നലെ വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴ കോട്ടപ്പാറ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. തിരുവല്ല നെടുമ്പ്രം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി നിർമ്മിച്ച 9 റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. മാത്യു ടി തോമസ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിൽവർ ലൈൻ പദ്ധതിയുടെ പേരിൽ CPIM കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുകയാണെന്ന് രമേശ് ചെന്നിത്തല. തിരുവല്ല YMCA ഹാളിൽ നടന്ന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല. സഹോദരന്റെ കൊലപാതകത്തിൽ നീതി വേണമെന്നാവശ്യപ്പെട്ട് പന്തളത്ത് നടു റോട്ടിൽ വാഹനത്തിന് മുകളിൽ കയറി യുവാവിന്റെ ഭീഷണി. ഇന്നലെ വൈകിട്ടാണ് കോൺക്രീറ്റ് മിക്സറിന്റെ മുകളിൽ കയറി ജോജൻ ഫിലിപ്പ് എന്നയാൾ. 1 മണിക്കൂറോളം നഗരത്തിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത്. ആലപ്പുഴ ജില്ലയിലെ പാചകവാതക വിതരണ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് LPG അദാലത്ത് നടത്തി. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ ജില്ലാ കലക്ടർ ഡോക്ടർ രേണുരാജ് അധ്യക്ഷയായി. ഹരിപ്പാട് പുളിക്കീഴ് പാലത്തിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം. 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന പണിമുടക്കിന്റെ ഭാഗമായി കരിയിലക്കുളങ്ങര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. കരിയിലക്കുളങ്ങര സബ് രജിസ്ട്രാർ ഓഫീസ് പടിക്കൽ നടത്തിയ ധർണ യൂണിറ്റ് പ്രസിഡന്റ് വി അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് നൂറിനാട് സ്വദേശി ആദിൽ മുഹമ്മദ്, കായംകുളം സ്വദേശി സഹീർ ഖാൻ എന്നിവർ.
കായംകുളം പുല്ലുകുളങ്ങരയിൽ വീടിന് മുന്നിലെ കിണറിടിഞ്ഞു. കണ്ണമ്പള്ളി സ്വദേശി അജ്മലിന്റെ വീടിന് മുന്നിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ആലപ്പുഴ ആറാട്ടുപുഴയിൽ മൂന്ന് പേർക്ക് തെരുവ് നായയോടെ കടിയേറ്റു. മുരിക്കില്ലാത്ത വീട്ടിൽ റജി, അബ്ദുൽ സലാം, ശോഭ, സുനിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. അത്യാധുനിക സൗകര്യങ്ങളുമായി കോട്ടയം ജില്ലാ രജിസ്ട്രേഷൻ കോംപ്ലക്സ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. എല്ലാ ആവശ്യങ്ങളും ഈ സംവിധാനത്തിലൂടെ ലഭ്യമാകുമെന്ന് അധികൃതർ. വൈക്കം താലൂക്കിന്റെ വിവിധ മേഖലകളിൽ ജലാശയങ്ങൾക്ക് കുറുകെ സ്ഥാപിച്ചിട്ടുള്ള ഓരുമുട്ടുകൾ പൊളിച്ചു നീക്കാൻ തുടങ്ങി. മൈനർ ഇറിഗേഷൻ ഓഫീസിന്റെ ചുമതലയിൽ സ്ഥാപിച്ചിട്ടുള്ള ഓരുമുട്ടുകളാണ് JCB ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുന്നത്. കോട്ടയത്ത് വിളവെടുപ്പിന്റെ ഭാഗമായി 2000 മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം. കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷം. 3 പേരെ തെരുവുനായ ആക്രമിച്ചു. ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. കോട്ടയം ചെങ്ങളം മരുതനയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. നാട്ടുകാരെ പട്ടിക ഉപയോഗിച്ച് പ്രതി പരിക്കേൽപ്പിച്ചിരുന്നു. കോട്ടയം കുമരകം കോണത്താറ്റുപാലം പൊളിക്കുമ്പോൾ ചെറുവാഹനങ്ങൾക്ക് പോകാനുള്ള താൽക്കാലിക റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. തോട്ടിലെ വെള്ളം വറ്റിച്ച ശേഷമാണ് റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കൊണ്ടാട്ടുകടവിൽ നിർമ്മിച്ചിട്ടുള്ള ചെക്ക് ഡാം വർഷകാലത്ത് തുറന്നുവിടാത്തത് വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാക്കുന്നുവെന്ന പരാതി. സമയാധിഷ്ഠിതമായി ചെക്ക് ഡാം തുറന്നുവിട്ടില്ലെങ്കിൽ മേഖലയിലെ വീടുകൾ വെള്ളത്തിനടിയിലാകുമെന്ന് നാട്ടുകാരുടെ പരാതി. കോട്ടയം കല്ലറ പഞ്ചായത്തിലെ 8 അംഗണവാടികൾക്കെതിരെ നോട്ടീസ്. സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് സുരക്ഷിതമായ കെട്ടിടങ്ങളിൽ അല്ലെന്നും അംഗണവാടികളുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും ആവശ്യം. മലബാറിലെ ട്രെയിനുകൾ റദ്ദാക്കിയതോടെ യാത്രക്കാർ ദുരിതത്തിൽ. ട്രെയിനുകൾ റദ്ദാക്കിയത് കോട്ടയം ചിങ്ങവനം റെയിൽപാത ഇരട്ടിപ്പിക്കൽ ജോലികൾക്കായി. കുട്ടികൾക്കായി ബാലമിത്ര പദ്ധതി നടപ്പിലാക്കാൻ ആരോഗ്യവകുപ്പ്. കോട്ടയത്ത് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നടപടികൾ ആരംഭിച്ചു. കോട്ടയം ജില്ലയിൽ പ്രതിരോധ മരുന്നായ ഡോക്സി സൈക്ലിൻ വിതരണം ഊർജിതമാക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. നടപടി പടിഞ്ഞാറൻ മേഖലയിൽ എലിപ്പനി കൂടുതലായി കണ്ടെത്തുന്ന സാഹചര്യത്തിൽ. ഫെഡറേഷൻ ഓഫ് ഓൾ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ ആഹ്വാനമനുസരിച്ച് MG സർവകലാശാല ജീവനക്കാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. സർക്കാരിന്റേത് നിഷേധാത്മക നയങ്ങളാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഇടുക്കിയിൽ അടിമാലിയിൽ ലോറി മറിഞ്ഞു. 2 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് കല്ലാർകുട്ടി പുതിയ പാലത്തിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് കല്ലുമായി വന്ന ലോറി. തുടർച്ചയായി പെയ്ത മഴയെ തുടർന്ന് മലങ്കര ജലാശയത്തിലെ ഷട്ടറുകൾ ഉയർത്തി. നടപടി മുൻകരുതലിന്റെ ഭാഗമായി. മൂന്നാർ ഗ്യാപ് റോഡിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് 2 ആന്ധ്ര സ്വദേശികൾ മരിച്ചു. ഒരു പുരുഷനും 8 മാസം പ്രായമുള്ള കുട്ടിയുമാണ് മരിച്ചത്. ഇടുക്കി നെടുങ്കണ്ടത്ത് ശക്തമായ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. വീട് ഭാഗികമായി തകർന്നു. കൊമ്പയാർ പുതകിൽ സുരേഷിന്റെ വീടിന് മുകളിലേക്കാണ് മരം പതിച്ചത്. മുട്ടം മൂലമറ്റം റൂട്ടിൽ ശങ്കരപ്പള്ളി ജംഗ്ഷനിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. അധികൃതരുടെ നിസ്സംഗതയാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് ആക്ഷേപം. കൊച്ചിയിൽ കടന്നലാക്രമണത്തിൽ വയോധിക മരിച്ചു. ആമ്പല്ലൂർ സ്വദേശി മാധവിയാണ് മരിച്ചത്. രസ തിയേറ്റർ കളക്ടീവും സ്പേസ് ഓഫ് ആക്ട് തിയേറ്ററും ചേർന്ന് കൊച്ചിയിൽ ക്ലൗണിംഗ് വർക്ക്ഷോപ്പ് ഒരുക്കുന്നു. 5 ദിവസം നീണ്ടുനിൽക്കുന്ന പരിശീലനം നയിക്കുന്നത് നടനും നാടക പ്രവർത്തകനുമായ അജിത് ലാൽ. ഹൈക്കോടതി ജഡ്ജിയായി നിയമിതയായ ശോഭ അന്നമ്മ ഈപ്പൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. CPIM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ EK നായനാർ അനുസ്മരണ ദിനം ആചരിച്ചു. ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തി അനുസ്മരണ യോഗങ്ങൾ സംഘടിപ്പിച്ചു. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി. തൃശൂർ ഏനാമാവിൽ സ്ഥിരമായ ബണ്ട് നിർമ്മാണത്തിനായി 7 കോടി രൂപ അനുവദിച്ചതായി റവന്യൂ മന്ത്രി K രാജൻ. ജില്ലയിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ ഏനാമാവ് ബണ്ട് സന്ദർശിച്ച ശേഷമാണ് മന്ത്രിയുടെ പ്രതികരണം. അതിരപ്പള്ളി മലക്കപ്പാറയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തി തോട്ടിലെറിഞ്ഞ അമ്മ അറസ്റ്റിൽ. ബിരുദ വിദ്യാർത്ഥിനിയായ സിന്ധുവാണ് അറസ്റ്റിലായത്. തൃശൂർ ചാലക്കുടി സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ച് ആധാരമെഴുത്തുകാർ. രജിസ്ട്രേഷൻ വകുപ്പ് ആരംഭിക്കാൻ തീരുമാനിച്ച ഫോർമാറ്റ് സംവിധാനത്തിൽ പ്രതിഷേധിച്ചാണ് സമരം. മദ്രസയിലെത്തിയ 14-കാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ ഇമാമിനെതിരെ പോക്സോ കേസ്. നടപടി അന്തിക്കാട് മുസ്ലിം ജുമാഅത്ത് പള്ളിയിലെ ഇമാം ബഷീർ സഖാഫിക്കെതിരെ. കനത്ത മഴയിൽ തൃശൂർ കാറളത്തും പൂമംഗലത്തും കിണർ ഇടിഞ്ഞു താഴ്ന്നു. പട്ടാട്ട് വീട്ടിൽ മിഥുന്റെ വീട്ടിലെ കിണറും പൂമംഗലം എടക്കുളത്ത് പോൾസൺ മാത്യുവിന്റെ കിണറുമാണ് ഇടിഞ്ഞു താഴ്ന്നത്. പാലക്കാട് പടിഞ്ഞാറങ്ങാടി എടപ്പാൾ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് വാഴനടൽ സമരം നടത്തി പടിഞ്ഞാറങ്ങാടി ടൗൺ കോൺഗ്രസ് കമ്മിറ്റി. ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് നിർവഹിച്ചു. കൂനൂർ ഊട്ടി റോഡിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് മലയാളി മരിച്ചു. വയനാട് പുൽപ്പള്ളിയിലെ കാണികുളത്ത് വീട്ടിൽ ജോസ് ആണ് മരിച്ചത്.
നിർത്തിയിട്ട ബസ്സിന് പിന്നിൽ മിനി ലോറി ഇടിച്ച് ഡ്രൈവർ മരിച്ചു. മരിച്ചത് തടപ്പറമ്പ് സ്വദേശി തൗഫീർ. വളാഞ്ചേരി മുനിസിപ്പൽ വാർഡുകളിൽ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സന്റെയും കൌൺസിലർമാരുടെയും നേതൃത്വത്തിൽ വീടുകളിലെത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കോഴിക്കോട് എലത്തൂർ ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിയുടെ ടയർ കുഴിയിൽ താഴ്ന്ന് അപകടം. കൊയിലാണ്ടി ഭാഗത്തേക്ക് ചരക്കുമായി പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് നെല്ലിയാടി പുഴയോരത്ത് ചൂണ്ടിയിടാൻ പോയ 8 വയസ്സുകാരൻ പുഴയിൽ മുങ്ങിമരിച്ചു. പുളിയഞ്ചേരി സ്വദേശി ഷാജിറിന്റെ മകൻ മുസബിനാണ് മരിച്ചത്. താമരശ്ശേരി ചുരത്തിൽ നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി മറിഞ്ഞു. ചുരം ഇറങ്ങുന്നതിനിടെയാണ് അപകടം. അപകടത്തിൽപ്പെട്ടത് കെമിക്കൽ കയറ്റുന്നതിനായി എത്തിയ ലോറി. കനത്ത മഴയിൽ കോഴിക്കോട് ചോറോട് ആമത്തോടിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞു. തോടിന്റെ ഇരുവശത്തുമുള്ള ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പ്രദേശത്ത് സന്ദർശനം നടത്തി കെ രമ MLA. കോഴിക്കോട് കൊയിലാണ്ടി പൊയിൽക്കാവ് ദേശീയപാതയിൽ മരം കടപുഴകി വീണു. ലോറിക്ക് മുകളിലേക്കാണ് മരം വീണത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഫാസിസം ഹിംസാത്മക പ്രതിരോധം മതനിരാസം എന്ന മുദ്രാവാക്യമുയർത്തി മുസ്ലിം ലീഗ് നടത്തുന്ന റാലിയുടെ പ്രചരണാർത്ഥം വാഹനജാഥയ്ക്ക് തുടക്കമായി. വയനാട് കണിയാമ്പറ്റ മേഖലാ പ്രചാരണ വാഹനജാഥയുടെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ അഹമ്മദ് ഹാജി നിർവഹിച്ചു. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ കാലാവസ്ഥാ സാക്ഷരതാ പദ്ധതി നടപ്പാക്കും. കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ രണ്ടാംഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇത്. കേരളത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോപോണിക്സ് ഫാം പ്രോജക്ടിന് കൽപ്പറ്റ കൊട്ടാരപ്പള്ളിയിൽ തുടക്കമായി. മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള കേന്ദ്ര ഗ്രാമീൺ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് ഹൈഡ്രോപോണിക്സ് മാതൃക ആരംഭിക്കുന്നത്. മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി വയനാട് ജില്ലയിൽ ജാഗ്രതാ നടപടികൾ ശക്തമാക്കി ജില്ലാ ഭരണകൂടം. മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ദുരന്ത സാധ്യതയുള്ളതിനാൽ ഇവിടങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമായ ഘട്ടങ്ങളിൽ മാറി താമസിക്കണമെന്നും ജില്ലാ കലക്ടർ. എലിപ്പനി രഹിത പഞ്ചായത്ത് ലക്ഷ്യമിട്ട് വയനാട് എടവക ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിന്റെയും എടവക കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ സൗജന്യമായി എലിപ്പനി പ്രതിരോധ മരുന്നായ ഡോക്സി സൈക്ലിൻ വിതരണം ചെയ്യും. കണ്ണൂർ കരിവെള്ളൂരിൽ കനത്ത മഴയിലും കാറ്റിലും വീട് ഭാഗികമായി തകർന്നു. ഒയോളത്തെ കോമളവല്ലിയുടെ വീടാണ് തകർന്നത്. മണിയറ മുതിയെല്ലം ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ. കണ്ണൂർ ശാസ്ത്രീയ ഭക്ഷ്യധാന്യ സംഭരണശാലയുടെ ശിലാസ്ഥാപന ചടങ്ങ് നടന്നു. പയ്യന്നൂർ പുല്ലുപാറയിൽ ഭക്ഷ്യമന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. TI മധുസൂദനൻ MLA അധ്യക്ഷനായി. കാസർഗോഡ് വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ ശിശുസൗഹൃദ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാല DYSP വി ബാലകൃഷ്ണൻ ഫലകം അനാച്ഛാദനം ചെയ്തു. കാസർഗോഡ് ബേക്കൽ ചെറുക്കപ്പാറയിൽ കുട്ടികൾ കുളത്തിൽ മുങ്ങിമരിച്ചു. ചെറുക്കപ്പാറ സ്വദേശികളായ ദിൽജിത്ത് നന്ദഗോപൻ എന്നിവരാണ് മരിച്ചത്. കാസർഗോഡ് MG റോഡിലെ നീതി മെഡിക്കൽ സ്റ്റോറിൽ കവർച്ച. 13,500 രൂപ മോഷണം പോയതായി പരാതി. കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായുള്ള അടിപ്പാതകളുടെ നിർമ്മാണം ആരംഭിച്ചു. തലപ്പാടി ചെങ്കളറീച്ചിൽ നിർമ്മിക്കുന്നത് 12 അടിപ്പാതകൾ. കാസർഗോഡ് കാര്യങ്കോട് പുഴയിൽ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ പാലായി ഷട്ടർ കംബ്രിഡ്ജിന് ഷട്ടറുകൾ തുറന്നു. പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. കേരള 100 ന്യൂസ് പൂർത്തിയാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.